തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ആരംഭിക്കും. വോട്ടെടുപ്പ് രാവിലെ തന്നെ തുടങ്ങുകയാണ്. മൂന്ന് മുന്നണികളും, അതായത് LDF, UDF, BJP യുടെ മുന്നണി, ഈ മൂന്ന് മുന്നണികളും അവരവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞു. മൂന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചു കഴിഞ്ഞു എന്നാണ് മൂന്ന് മുന്നണികളും പറയുന്നത്. വോട്ടർമാർക്ക് ആകെ കൺഫ്യൂഷനായി. ഇപ്പോൾ ഒരു പുതിയ ചർച്ച LDFലും BJPയിലും നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, തൃക്കാക്കരയിൽ ഏകദേശം 100,000 വനിതാ വോട്ടർമാരുണ്ട്. അവരെ ഉമ സ്വാധീനിക്കുമോ? ആ വോട്ടുകളിൽ ഭൂരിപക്ഷം രാഷ്ട്രീയം ഇല്ലാത്ത കുറേ വനിതകളുണ്ടാവുമല്ലോ എപ്പോഴും. അവരുടെ വോട്ട് ആർക്കാവും സാധാരണ പോവുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു വനിതയാണ് UDFന്റെ സ്ഥാനാർത്ഥി, ഭർത്താവ് മരിച്ച ഒരു വിധവയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒരു സിമ്പതി സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഉമ നേടിയെടുക്കുമോ എന്നൊരു ആശങ്ക ഇല്ലാതില്ല. പക്ഷേ LDF പറയുന്നു ഇവിടെ തരംഗത്തിനൊന്നും ഒരു സാധ്യതയില്ല, ഒരു സഹതാപ തരംഗവും ഇവിടെ അടിച്ചിട്ടില്ല. ആഞ്ഞടിച്ചു എന്ന് പറയുന്നതിന് പകരം അടിച്ചില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു സംഭവവും ഒരു വീടുകളിൽ നിന്നും വോട്ടർമാരെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ശബ്ദമേ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. BJPക്കാരും അതുപോലെ പറയുന്നു, ഒരു തരംഗവും ഇവിടെ ഇല്ല, ഇവിടെ ആകെ ഉള്ളത് രാഷ്ട്രീയ മത്സരം മാത്രമാണെന്നാണ് BJPക്കാരും അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ മൂന്ന് മുന്നണികളും ഉമ പറയുന്നു ഉമ ജയിക്കുമെന്ന്, നമ്മുടെ ഡോക്ടർ ജോ പറയുന്നു അദ്ദേഹം ജയിക്കുമെന്ന്, BJPയുടെ രാധാകൃഷ്ണൻ പറയുന്നു അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ LDFനെ സംബന്ധിച്ചോളം 100 എന്നുള്ള മാന്ത്രിക സംഖ്യയിലെത്തുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചോളം വലിയ പ്രധാനം. UDFനാണെങ്കിൽ സീറ്റ് നിലനിർത്തുക എന്നതും. അതേസമയം കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ അക്കൗണ്ട് വീണ്ടും തുറക്കുക എന്നുള്ളതാണ് രാധാകൃഷ്ണനിലൂടെ BJPയും കാണുന്നത്. എന്താണ് അനന്തരഫലം എന്നുള്ളത് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ 3-ാം തീയതി വോട്ടിടുമ്പോൾ അറിയാം. ഇവിടെ വനിതകളുടെ വോട്ടിനെ കുറിച്ചുള്ള ആശങ്കയോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളും ഇപ്പോൾ കെ സുധാകരൻ പറയുന്നുണ്ട്. കെ സുധാകരൻ പറയുന്നത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ വോട്ട് കച്ചവടത്തിനുള്ള രഹസ്യ ഡീൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് അദ്ദേഹം ശക്തമായ ഒരു തെളിവും കൂടി പറയുന്നുണ്ട്. കാരണം ഗുജറാത്ത് മോഡൽ ഗുജറാത്തിൽ നടപ്പാക്കിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് സിസ്റ്റം പഠിക്കാൻ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു ടീമിനെ അയച്ചു. അതാണ് ആ വോട്ട് കച്ചവടത്തിൻ്റെ ഡീലിൻ്റെ ഒരു ഏർപ്പാട് അവിടെ തുടങ്ങുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണവുമുണ്ട്. കാരണം അത്രയും നല്ല പാക്കേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, എന്തുകൊണ്ട് BJPയുടെ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആ പാക്കേജ് പഠിക്കാൻ പോകുന്നില്ല, അതവിടെ നടപ്പാക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്തായാലും അദ്ദേഹത്തിനൊരു ഭയമുണ്ട്, BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ വോട്ട് കച്ചവടത്തിനുള്ള ഒരു കരാറായിക്കഴിഞ്ഞുവെന്നും, അങ്ങനെയായാൽ LDF തീർച്ചയായിട്ടും ജയിക്കും, അങ്ങനെ ഒരു വിജയം ഒരു വലിയ ആപത്താണ്, അത് ഞങ്ങൾ മുന്നേ കാണുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇങ്ങനൊരു തന്ത്രം പറയും. UDF ആയിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നത്, പിന്നെ ക്രമേണ ചില മണ്ഡലങ്ങളിൽ LDFും പറയും. ഇങ്ങനെ രണ്ടു കൂട്ടരും പറയും. ഇങ്ങനെ BJPയുടെ വോട്ട് മറിച്ചു, അല്ലെങ്കിൽ BJPയുടെ കച്ചവടം നടക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഭയക്കേണ്ടത് ഇവിടെയല്ല, UDF ഭയക്കേണ്ടത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ നീക്കുപോക്കുകൾ ഉണ്ടായേക്കും, അത് ചിലപ്പോൾ നടന്നേക്കും. ഇപ്പോൾ തൃക്കാക്കരയിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നാലും UDFന് ഒരു പരാജയ ഭീതി വന്നു എന്നുള്ളതാണ് കെ സുധാകരൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു അവസരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പീക്ക് സമയം വന്നപ്പോൾ അദ്ദേഹം കടന്നു കളഞ്ഞു. എങ്ങോട്ടാണ് പോകണമെന്ന് ആർക്ക് പറഞ്ഞുകൂടാ? അത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ രാഹുൽ ഗാന്ധിയിൽ നിന്ന് പഠിച്ചതാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതുപോലെയാണല്ലോ രാഹുൽ ഗാന്ധി, ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ടം വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോകും, അറിയുന്നത് അദ്ദേഹം വിദേശത്താണെന്നാണ്. ഇത്തവണയും അദ്ദേഹം ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ വർഷം, അതിന് മുന്നോടിയായി അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും സുധാകരൻ സംശയിക്കേണ്ട, സുധാകരൻ്റെ പേടി മാറിക്കിട്ടും.
തീർച്ചയായിട്ടും എൽ ഡി എഫിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം നിൽക്കുന്നത്. അതുകൊണ്ട് വോട്ട് കച്ചവടമെന്നോ അല്ലെങ്കിൽ പിന്നെ വോട്ട് മറിച്ചില്ലെന്നോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം, ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, എൽ ഡി എഫ് ഇപ്പോൾ തന്നെ ആഘോഷ തീർപ്പിലാണ്.